നമസ്കാരം സി പി എമ്മിലെ പുതിയ കൈകോർക്കലുകളിലും ഇ പി ജയരാജനെക്കുറിച്ചുള്ള പരാതി കൈകാര്യം ചെയ്ത രീതിയിലും പിണറായി ക്ഷുഭിതനാണ് എന്നാണ് അടുത്ത വൃത്തങ്ങൾ നൽകുന്ന റിപ്പോർട്ട് അതേസമയം പാർട്ടിയിലെ പിന്തുണയിൽ സംശയമുള്ള പിണറായി മൗനിയുമാണ് പിണറായിയുടെ പുതിയ നീക്കങ്ങളിലേക്ക് ഉറ്റുനോക്കുകയാണ് സി പി എമ്മിലെ അസംതൃപ്തർ നേതൃത്വം നൽകുന്ന പുതിയ ഗ്രൂപ്പ് അതേസമയം പാർട്ടിയുടെ പൂർണ്ണ നിയന്ത്രണം എം വി ഗോവിന്ദൻ ലൈനിന് ആയി പുതിയ വിഭാഗീയതയുടെ അലയൂലുകൾ രണ്ടാം നിരയിലേക്കും എത്തിയിട്ടുണ്ട് മന്ത്രിസഭയിൽ എം വി രാജേഷ് പുറത്ത് തോമസ് ഐസക് എ കെ ജി സെൻറ്ററിൽ എം സ്വരാജ് ഇവരെല്ലാം എം വി ഗോവിന്ദൻ ലൈനിൻ്റെ പ്രയോക്താക്കളാണ് കെ കെ ശൈലജ ടി വി രാജേഷ് പി ജയരാജൻ തുടങ്ങിയവർ ഇവർക്കൊപ്പം ഉറച്ചു നിൽക്കുമ്പോൾ പി രാജീവും കെ എൻ ബാലഗോപാലും എവിടെയും തൊടാതെ നിൽക്കുകയാണ് പാർട്ടിയിൽ കൂടുതൽ ബ്രാഞ്ചുകൾ ഉണ്ടാക്കുന്ന പിണറായി ലൈനല്ല എം വി ഗോവിന്ദൻ്റേത് മെമ്പർമാരുടെ മൂല്യം ഉയർത്തുക ആർക്കും മെമ്പർഷിപ്പ് കിട്ടുന്ന അവസ്ഥ ഒഴിവാക്കുക ഇതാണ് എം വി ഗോവിന്ദൻ മുന്നോട്ട് വയ്ക്കുന്ന രീതി പാർട്ടിയുടെ അടിത്തട്ടിൽ പോലും ഇതിന് പിന്തുണയുണ്ട് പിണറായിക്ക് എതിർ ശബ്ദമില്ലാതിരുന്ന കാലത്തായിരുന്നു ഗോവിന്ദൻ മാഷ് പാർട്ടി സെക്രട്ടറി ആയത് എന്നാൽ എം വി ഗോവിന്ദൻ പി ബി അംഗമായതോടെ കാര്യങ്ങൾ മാറി കൂടുതൽ ശക്തനായി നേരിയ ചലനങ്ങളോടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പുറത്തായവരും പാർട്ടിയിൽ അസംതൃപ്തരുമായ പിണറായി വിരുദ്ധ അച്ചുതണ്ട് എം വി ഗോവിന്ദന് പൂർണ്ണ പിന്തുണ നൽകുന്നു എ കെ ജി സെന്ററിലെ വിശ്വസൻ നൽകുന്ന ഒരു ഉറപ്പുണ്ട് അത് പിണറായിയും പിണറായിയോടൊപ്പമുള്ളവരും പ്രതിരോധത്തിലാണ് എന്നതാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ട് ടേം നിബന്ധനയുടെ പേരിൽ മട്ടന്നൂരിൽ സീറ്റ് നിഷേധിക്കപ്പെട്ട ഇ പി ജയരാജൻ സംസ്ഥാന സെക്രട്ടറിയായി മാറുമെന്ന് കരുതിയെങ്കിലും കോടിയേരിയുടെ മരണത്തോടെ ജൂനിയറായ എം വി ഗോവിന്ദനെയാണ് പാർട്ടി ആസ്ഥാനം ഏൽപ്പിച്ചത് പി ബിയിലേക്കും എം വി ഗോവിന്ദിന് സ്ഥാനക്കയറ്റം ലഭിച്ചു എൽ ഡി എഫ് കൺവീനർ എന്ന ഉത്തരവാദിത്തം പാർട്ടി ഇ പി ജയരാജനെ ഏൽപ്പിച്ചിരുന്നുവെങ്കിലും വെറും ആലങ്കാരിക പദവിയായ കൺവീനർ സ്ഥാനത്തു നിന്നും ആരോഗ്യപരമായ കാരണങ്ങളാൽ അവധിയെടുത്ത ഇ പി സജീവ രാഷ്ട്രീയത്തിൽ നിന്നും മാറി നിൽക്കുകയാണ് ഇതിനേക്കാൾ എത്രയോ മടങ്ങ് ഒതുക്കലാണ് പി ജയരാജനും അനുഭവിക്കേണ്ടി വന്നത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് സ്ഥാനമോ എം സ്ഥാനമോ നൽകാതെ വെറും ഖാദി ബോർഡ് വൈസ് ചെയർമാനായി ഒതുക്കപ്പെട്ടിരിക്കുകയാണ് പി ജയരാജൻ പാർട്ടി കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന കാലത്ത് വ്യക്തിപൂജ വിവാദം ഉണ്ടായപ്പോൾ മുതലാണ് അണികളുടെ ചിന്താരകമായ പി ജെയുടെ കർഷകാലം തുടങ്ങുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അപ്രീതിക്ക് ഇരയായ പി ജയരാജനെ വടകര ലോക്സഭാ സീറ്റിൽ മത്സരിപ്പിച്ച് ചാവേറാക്കുകയും ജില്ലാ സെക്രട്ടറിയായി അന്നത്തെ ജില്ലാ സെക്രട്ടറി ം വി ജയരാജനെ കൊണ്ടുവരികയുമായിരുന്നു ഈ സാഹചര്യത്തിലാണ് ഇരട്ടച്ചെങ്കിൽ നിന്ന് അകലുന്ന നേതാക്കൾ പാർട്ടിയിലും സർക്കാരിലും സർവശക്തനായ പിണറായി വിജയൻ പാർട്ടിക്കുള്ളിൽ ദുർബലനാകുന്നുവോ എന്ന ചോദ്യം വിവാദങ്ങൾക്കിടയിലും ഉയരുന്നത് അതീവ വിശ്വസ്തനായ കോടിയേരിയുടെ മരണത്തോടെ വലം കൈ നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പൊന്നു വെക്കുന്നിടത്ത് പൂ വെക്കുന്നത് പോലെ പകരം എം വി ഗോവിന്ദനെ കൊണ്ടുവന്നുവെങ്കിലും സ്വന്തം പാളയത്തിൽ തന്നെ പടയൊരുക്കത്തിന് അത് കാരണമായിരിക്കുകയാണ്